പഠിക്കലായി മണിച്ചേട്ടൻ്റെ പേരിലുള്ള മണിമുത്ത് ചാരിറ്റി സംഘടനയുടെ ഭാരവാഹികളും അതുപോലെ തന്നെ മണിച്ചേട്ടനെ സ്നേഹിക്കുന്ന മണിച്ചേട്ടൻ ഫിഗർ ചെയ്യുന്ന സുഹൃത്തുക്കളെ ടിക്ടോക്കിലും അല്ലാതെ ഉള്ളതൊക്കെ ആളുകളൊക്കെയാണ് ഈ ഡാറ്റിൽ നിൽക്കുന്നത്. പല പല ജില്ലകളിലായിട്ടുള്ള ആളുകളാണ്. മണിച്ചേട്ടൻ്റെ പേരിൽ ചാരിറ്റി വന്നത് സനീഷും ഷീജയാണ്. ഒരുപാട് ആളുകൾക്ക് ചികിത്സാ സഹായത്തിനും കല്യാണത്തിനും വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ ഇന്ന് പറഞ്ഞു ഈ ചാനൽ വിശദീകരിച്ചു. എല്ലാവർക്കും നമസ്കാരം. കലാഭവൻ മണി ഫൗണ്ടേഷൻ്റെ മണിമുത്ത എന്ന് പറയുന്ന ചാരിറ്റി സംഘടന ആലപ്പുഴയിലെ രൂപം കൊണ്ടിട്ട് ഇപ്പം ഏകദേശം ഒരു രണ്ട് കൊല്ലത്തോളമായി. നിരവധി രോഗികളെ സഹായിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കുറഞ്ഞ ഇട കൊണ്ട്, അതായത് നമ്മുടെ ഈ കൊറോണ കാലഘട്ടമായതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പിന്നോക്കത്തിലാണ് ഞങ്ങളിപ്പോഴും.
എങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്ന സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ. മണിച്ചേട്ടൻ്റെ ഓർമ്മ ദിവസമായ ഇന്ന് ഞങ്ങൾ ചാലക്കുടിയിൽ ഇപ്പോൾ പാടിയിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. എല്ലാവർക്കും കലാഭവൻ മണി ഫൗണ്ടേഷൻ്റെ മണിമുത്ത് ചാരിറ്റി സംഘടനയുടെ നമസ്കാരം. എന്നും ആയാതെ കാതിലുണ്ടേ പൂന്തിങ്കൾ പൂത്തതുപോ നെഞ്ചിൽ നിന്നി മറയണുണ്ടേ കൂടെ ഇല്ലെന്നറിയാം എങ്കിലും നെഞ്ചം പറയുന്നുണ്ടേ പൂക്കൾ കൊഴിഞ്ഞാലും കാലങ്ങൾ മാഞ്ഞാലും എന്നെന്നും ചങ്കിലുണ്ടേ അത് എന്റെ മണിച്ചേട്ടനാ ഓർമ്മയിലെന്നുമുണ്ടേ എന്നും മായാതെ കാലിലുണ്ടേ എങ്കിൽ നിന്നി മറയണേ പാടി അഭിനയിച്ചത് പറ കൊച്ചിൻ പാണ്ഡവാസിന്റെ കൂടെ ഒന്നാം ക്ലാസ് തൊട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് 13 സ്റ്റേജ് കഴിഞ്ഞു കാക്കനാട് കൊച്ചിൻ പാണ്ഡവാസിനോട് പോയി ഇതിപ്പോ കാസർഗോട്ടെ നമ്മുടെ കൊച്ചു ചേട്ടന്മാര് പേറ്റെടുത്തേക്കാണ് അടുത്ത ആഴ്ച അവിടെയാണ് പരിപാടി ഐശ്വര്യ അപ്പൊ